നമ്മുടെ നിത്യജീവിതത്തിൽ സംഭവിക്കുന്നതും എന്നാൽ നമ്മളൊക്കെ നിസ്സാരമെന്ന് കരുതി ഒഴിവാക്കുന്നതുമായ പല കാര്യങ്ങളും നമ്മുടെ ജീവിതത്തിൽ ഭാഗ്യങ്ങളുടെയും നിർഭാഗ്യങ്ങളുടെയും സൂചനകൾ ആയിരിക്കും. ഭാഗ്യം വരുന്ന വഴികളെക്കുറിച്ച് കൂടുതലായി നമുക്ക് അറിയാം. നമ്മുടെ വീടിൻ്റെയോ സമീപത്തോ കിളികൾ കൂടുകൂട്ടുന്നത് ഐശ്വര്യദായകമാണ്. പുതിയ അവസരങ്ങളും ഭാഗ്യവും വന്നു ചേരുന്നതിൻ്റെ സൂചനയാണിത്. മുറ്റത്ത് പ്രാവുകളും മറ്റു പക്ഷികളും വന്നിറങ്ങിയാൽ അവർക്ക് ധാന്യങ്ങൾ നൽകാൻ മടിക്കരുത്. നമ്മുടെ സംരക്ഷകരാണ് അവർ. അതുപോലെ തന്നെ കാക്കകൾക്ക് പതിവായി ഭക്ഷണം നൽകുന്നതും നല്ലതാണ്. പക്ഷികൾ ദൈവദൂതന്മാരാണെന്നാണ് പറയപ്പെടുന്നത്. പാമ്പിനെ കാണുന്നത് ഭാഗ്യസൂചനയാണ്. പൂന്തോട്ടത്തിലോ വീട്ടിലോ എവിടെയെങ്കിലും പോകുമ്പോഴും പാമ്പിനെ കാണുന്നത് നല്ലതാണ്. നമ്മുടെ ജീവിതത്തിൽ പ്രധാനപ്പെട്ട എന്തോ കാര്യം സംഭവിക്കാൻ പോകുന്നു എന്നതിൻ്റെ സൂചനയാണ് ഇത്. പാമ്പിനെ ഒരിക്കലും കൊല്ലരുത്. മനുഷ്യ സാന്നിധ്യം തിരിച്ചറിഞ്ഞ് അവ തിരിച്ചുപോയിക്കോളും. പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, പാമ്പിനെ ഉപദ്രവിക്കുന്നതും നോവിക്കുന്നതും ദൗർഭാഗ്യത്തെ നമ്മൾ ക്ഷണിച്ചു വരുത്തുകയാണ്. നമ്മുടെ വീടിനുള്ളിൽ വവ്വാൽ കൂടുകൂട്ടുന്നത് ഭാഗ്യദായകമാണ്. ഒരുപാട് സമ്പത്ത് വന്നു ചേരുന്നതിൻ്റെ സൂചന കൂടിയാണ് ഇത്. അമാവാസി കഴിഞ്ഞ് ആദ്യമായി ചന്ദ്രനെ കാണുന്ന ദിവസവും പൗർണമി ദിവസവും ആരെങ്കിലും നമുക്ക് പണം തരുന്നത് ഭാഗ്യത്തിൻ്റെ സൂചനയായി കരുതാം. കൂടുതൽ ധനവരവിനെയാണ് ഇത് സൂചിപ്പിക്കുന്നത്. ചില സമയങ്ങളിൽ നമ്മുടെയൊക്കെ കൈയുടെ വെള്ള തുടിക്കാറുണ്ട്. ഇതുപോലെ കൈ തുടിക്കുന്നത് പണത്തിൻ്റെ വരവിനെയും പണത്തിൻ്റെ ചെലവിനെയും സൂചിപ്പിക്കുന്നു. എങ്ങനെയെന്നാൽ ഇടത്തെ കൈയാണ് തുടിക്കുന്നത് എങ്കിൽ പണം വന്നു ചേരുന്നതിൻ്റെ സൂചനയാണ് ഇത്. മറിച്ച് വലത്തെ കൈയാണ് തുടിക്കുന്നത് എങ്കിൽ ധനനഷ്ടമായിരിക്കും ഇതിൻ്റെ ഫലം. ഉള്ളം കൈ ചൊറിഞ്ഞാലും സമാന ഫലം തന്നെയായിരിക്കും ഉണ്ടാവുക. ആകാശത്ത് നക്ഷത്രം സഞ്ചരിക്കുന്നതായി കണ്ടു കഴിഞ്ഞാൽ അത് ഭാഗ്യദായകമാണ്. വരുന്ന 30 ദിവസത്തിനുള്ളിൽ നമ്മുടെ ജീവിതത്തിൽ ശുഭകാര്യങ്ങൾ സംഭവിക്കുന്നതിൻ്റെ സൂചന കൂടിയായിരിക്കും ഇത്. നക്ഷത്രം കാണുന്ന സമയത്ത് കണ്ണടച്ച് മനസ്സിൽ എന്തെങ്കിലും ആഗ്രഹിച്ചാൽ അത് നടക്കും എന്നാണ് പഴമക്കാർ പറയുന്നത്. ചിത്രശലഭം വീടിനുള്ളിലേക്ക് പറന്നു വരുന്നത് നല്ലതാണ്. ഇത് നമ്മുടെ വീട്ടിലേക്ക് അതിഥികൾ വരുന്നു എന്നാണ് സൂചിപ്പിക്കുന്നത്. വീടിനുള്ളിൽ കയറി വരുന്ന ചിത്രശലഭത്തെ പിന്തുടരുകയോ ഉപദ്രവിക്കുകയോ ചെയ്യരുത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ഷെയർ ചെയ്യുക. കൂടുതൽ അറിവുകൾ ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓരോ വീഡിയോയും വേഗത്തിൽ ലഭിക്കുന്നതിന് ബെൽ ബട്ടൺ അമർത്തുക.